നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഴ മാറി എന്ന് പറയാം, കാരണം പാലക്കാട് ജില്ലയിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് മഴ മാറിയിരിക്കുകയാണ്. ഞാൻ വളരെ സേഫാണ് ഇപ്പോൾ, കാരണം ഇതുവരെ ഞാൻ അധികം സ്ട്രഗിളും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം 100 മീറ്ററിലേക്ക് അപ്പുറത്തേക്ക് ഒരു പുഴ ഞങ്ങൾ വീട്ടിന് 100 മീറ്റർ അപ്പുറത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മഴ കുറഞ്ഞത് കൊണ്ട് തന്നെ ആ പുഴയുടെ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇപ്പൊ പറയാം. പക്ഷെ ഒരുപാട് പേർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നറിയാം. കാരണം ഒരുപാട് വീടുകൾ നഷ്ടമായി. അതായത് ഒരു വീട്, നമ്മുടെ സ്വന്തം വീട് നഷ്ടമാവുക എന്ന് പറയുന്നത് നമ്മൾ എത്ര പേഴ്സണലി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് വീടാണെങ്കിലും വീട്ടിലുള്ള ബന്ധുക്കാരാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ പെട്ട് നമുക്ക് നഷ്ടമാവുക എന്ന് പറയുന്നത് വളരെ പേഴ്സണലി വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് തന്നെ ഓണാഘോഷം ഈ വർഷം ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് വന്നിട്ടുള്ളത്. ആർക്കും ഓണം ആഘോഷിക്കേണ്ട, കാരണം അതിന് സംഭരിക്കുന്ന പൈസ മുഴുവൻ പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് നീങ്ങുന്നത്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ചാനൽ ഇപ്പോൾ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ടന്റുകൾ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫാക്ടറിലൂടെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം, അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ ഫാൻസ്, ഇവരൊക്കെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൽ എത്ര ഗുരുതരമായിട്ട് കാണുന്നു, ഈ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ഒപ്പം ഒരുപാട് പേരുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാനുണ്ട്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ടീം നമ്മുടെ മഴ ആരംഭിക്കുന്നതിനും, അതായത് ഈ ഒരു പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറെ പേരുടെ വീഡിയോസ് കണ്ടു. നമ്മുടെ ടീമിലെ ഡാവിഡ് ജെയിംസ് ആണെങ്കിലും സി കെ വിനീത് ആണെങ്കിലും ഒരുപാട് താരങ്ങളുടെ, പിന്നെ നമ്മുടെ പ്രശാന്ത് മോഹൻ ഒരുപാട് ആദ്യം തന്നെ, അദ്ദേഹം പ്രശാന്ത് മോഹനാണ് നമ്മുടെ ടീമിൽ ഒരുപാട് ഫുഡും കാര്യങ്ങളും ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോ നമ്മുടെ ടീം ഒരുപാട് സഹായങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ഇപ്പോഴും നമ്മുടെ ടീമും മഞ്ഞപ്പട എന്ന് പറയുന്ന യൂണിയൻ ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേരൊക്കെ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ആരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ ഒരുപാട് പേർക്ക് സേഫ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം ഒരുപാട് പേർ സേഫ് ആണ് എന്ന്. ഒപ്പം ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരുടെ കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് താഴെ കമന്റ് ചെയ്യുക. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മഴ ശമിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ വീണ്ടും പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ISL കുറിച്ചാണ്. നമുക്കറിയാം ചെന്നൈ, അതായത് ചെന്നൈ FC കഴിഞ്ഞതിന് മുൻപുള്ള സീസൺ കളിച്ചത് വളരെ വലിയൊരു മഴയത്താണ്. അതായത് മെൻഡോസ, അതായത് അവര് കിരീടം നേടിയ ആ സീസൺ ആയിരുന്നു. മെൻഡോസയൊക്കെ കളിച്ചിരുന്ന ആ സീസൺ നമുക്ക് ഇപ്പോഴും ഓർക്കാം. കാരണം അന്ന് നല്ല രീതിയിൽ സുനാമി വരുന്ന രീതിയിലുള്ള മഴയായിരുന്നു തമിഴ്നാട് ഭാഗത്ത് പെയ്തത്. ആ സമയത്ത് അവരുടെ സ്റ്റേഡിയം, ഹോം സ്റ്റേഡിയം ഇല്ലാതെ അവർ ഗോവയിൽ പോയിട്ടാണ് അവരുടെ കളി പൂർത്തീകരിച്ചത്. അതുപോലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്. ഇപ്പൊ ഈ ഒരു സംഭവം കൂടെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ഈ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ ആദ്യഘട്ട മത്സരങ്ങളെല്ലാം ചിലപ്പോൾ മറ്റ് സ്റ്റേഡിയത്തിലായിരിക്കും കളിക്കേണ്ടി വരിക. ചിലപ്പോൾ ISL ഫിക്സ്ചേഴ്സ് കൂടുതലും ആദ്യം തന്നെ എവേ മാച്ചസ് ആയിരിക്കും കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരിക എന്നുള്ളതൊക്കെ ആയിരിക്കും മറ്റൊരു കാര്യം. എന്നിരുന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക, സേഫ് ആയിട്ടുള്ള പ്ലേസ് തന്നെ ഇരിക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ ഒരുപാട് എന്താ പറയാ, നല്ല ഫിനാൻഷ്യലി ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ സേഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതായിരിക്കും.